നമ്മളെ ബാവ ഇപ്പോഴത്തെ ബാവാതിരുമേ അദ്ദേഹത്തിന് സത്യവും നീതിയും സ്നേഹവും അല്ലാതെ മറ്റൊന്ന് ഇപ്പോഴും അറിഞ്ഞുകൂടാന്നാണ് എൻ്റെ വിചാരം. എന്നാൽ ഞങ്ങൾക്കൊക്കെ മറ്റുള്ള കാര്യം സ്വല്പമൊക്കെ അറിയാം. അദ്ദേഹത്തിന് ഊവ എന്ന് പറയാൻ അറിയാം. അത് പരമാർത്ഥത്തോട് പറയാമെന്നറിയാം. സഭയിൽ എല്ലാവരെയും ബഹുമാനിക്കും. ഇത്രയധികം ആളുകളുടെ സ്നേഹം കൈവശമാക്കും. അധികം ആളുകളും ആളുകളെ കൈവശമാക്കും ഓരോ കാര്യം. എന്നാൽ ഇപ്പോൾ ബാവാതിരുമേനി അദ്ദേഹം ആളുകളുടെ സ്നേഹം കഴിയാക്കും. അത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അവർ നല്ലവരാണോ ചീത്തയാണോ എന്നുള്ളതല്ല, അവർ മനുഷ്യരാണോ അദ്ദേഹം സ്വീകരിച്ചു. അദ്ദേഹത്തിന് എല്ലാവരും നന്നാകണമെന്നുള്ള അഭിപ്രായമാണ്. അതുപോലെ തന്നെ ഇവർ വഞ്ചിച്ചതിനെ കാണിച്ച് കുഴപ്പം കാണിച്ച് മറ്റുള്ളവൻ്റെ സ്നേഹമോ സമ്മതമോ കരുതലോ ഒന്നും വേണമെന്ന് അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ ഭാഗ്യമാണോ അദ്ദേഹം ഇപ്പോൾ ബാബായിരിക്കുന്നത്, അത് ഓർത്തഡോക്സ് സഭയുടെ ഭാഗ്യമാണ്. ഞാൻ പറയും ഓർത്തഡോക്സ് സഭയുടെ ഭാഗ്യം. അദ്ദേഹം നല്ല അദ്ദേഹത്തിൻ്റെ മുഖം എത്ര സൗന്ദര്യമുള്ളതായിരിക്കുന്നു അതുപോലെയാണ് ഹൃദയവും. എന്നെപ്പോലെയൊക്കെ ഉള്ളവരുടെ ഹൃദയവും നിറ വ്യത്യാസം വലിയ വ്യത്യാസമാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ അതില്ല. അത് തന്നെയല്ല, അദ്ദേഹത്തിന് ജനങ്ങളെ ഭരിക്കാനറിയാൻ വയ്യാന്നാണ് എൻ്റെ വിചാരം. ജനങ്ങളെ സ്നേഹിക്കാനേ അറിയാം. ഇവിടെന്താ രണ്ട് കുട്ടികളും അമ്മയും കൂടെ നിൽക്കുന്നു. ആ കുട്ടികൾക്ക് അമ്മ ഭരിക്കുന്ന ആളല്ല. അമ്മ ഭരിക്കുന്നത് ഞങ്ങളുടെ ആറന്മുള പഞ്ചായത്തുകാരെയാണ് ഭരിക്കുന്നത്. സ്നേഹിക്കുന്നത് ആ കുട്ടികളെയാണ്. അതുകൊണ്ട് അതുപോലെയാണ് ബാവാതിരുമേനി. ബാവാതിരുമേനി ബാവ ആണെങ്കിലും ഭരണം ഞാൻ ജനങ്ങളുടെ കയ്യിലായിരിക്കും. അച്ഛമ്മാർ ജനങ്ങളല്ല. എന്നാൽ അദ്ദേഹത്തിന് എല്ലാവരെയും സ്നേഹമാണ്. അദ്ദേഹത്തെ വെറുക്കുന്ന ഒരാളിന് നരകത്തിൽ പോലും കയറ്റി കരുതെന്നാണ് എൻ്റെ വിചാരം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നരകത്തിൽ പോകണോ നിങ്ങൾ ബാവാതിരുമേനെ സ്നേഹിക്കുക. എന്നു വെച്ചാൽ അദ്ദേഹം വളരെ പരമാവധി എല്ലാവരും സ്നേഹിക്കുക. അതുപോലെ നിങ്ങളും സ്നേഹിക്കണം തമ്മിൽ തമ്മിൽ. അതിന് സ്നേഹം ജീവിതം കൊണ്ട് ഒരു പാഠമായി നൽകിയിട്ടുള്ള അദ്ദേഹത്തെ ദീർഘായുസ് ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഇന്നത്തെ സഭകളുടെ ബന്ധങ്ങൾ കുറച്ചുകൂടെ ആഴമായും പരമാവധി വിശുദ്ധമായും ഇരിക്കാൻ ഈ 70-ാം സംവത്സരം സഹായിക്കട്ടെ. അതുകൊണ്ട് ഓർത്തഡോക്സ് സഭയ്ക്കും കേരളത്തിനും മനുഷ്യവർഗത്തിനും ഒരനുഗ്രഹമായി അദ്ദേഹത്തിൻ്റെ 70-ാം പ്രതിനാൾ തീർന്നിട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കവസാനം